നമസ്കാരം. ഓൺലൈൻ മാധ്യമങ്ങൾ എല്ലാ ഭരണകൂടങ്ങൾക്കും തലവേദനയാണ്. വ്യവസ്ഥാപിത മാധ്യമങ്ങളെ സ്വാധീനിക്കുന്നത് പോലെ ഓൺലൈൻ മാധ്യമങ്ങളെ സ്വാധീനിക്കാൻ പ്രയാസമായതുകൊണ്ടും വ്യവസ്ഥാപിത മാധ്യമങ്ങൾക്ക് വേണ്ടത്രയും ചെലവ് ഓൺലൈൻ മാധ്യമങ്ങൾക്ക് ഇല്ലാത്തതുകൊണ്ടുമാണ് ഇത് സംഭവിക്കുന്നത്. ഓൺലൈൻ മാധ്യമങ്ങളിൽ ചിലതൊക്കെ സർക്കാരിനും കളങ്കിത കച്ചവടക്കാർക്കും കാശ് വാങ്ങിക്കൊണ്ട് കൂട്ടുനിൽക്കുന്നവരുണ്ടെങ്കിലും ഭൂരിപക്ഷവും അങ്ങനെയല്ല. അവർ ആത്മാർത്ഥതയോടെ അവർക്ക് ഉത്തമ ബോധ്യമുള്ള കാര്യങ്ങൾ ലോകത്തോട് വിളിച്ചു പറയാൻ ധൈര്യം കാട്ടുന്നവരാണ്. വ്യവസ്ഥാപിത ചാനലുകളും പത്രങ്ങളുമൊക്കെ സർക്കാരിൻ്റെ സാമ്പത്തിക സഹായത്തിനും വശംവദരായി നിശബ്ദത പാലിക്കുമ്പോൾ പലപ്പോഴും സർക്കാരുകളുടെ വൃത്തികേടുകൾ ലോകത്തോട് വിളിച്ചു പറയുന്നത് ഓൺലൈൻ ചാനലുകളും ഓൺലൈൻ പത്രങ്ങളുമൊക്കെയാണ്. അതുകൊണ്ട് തന്നെ മാറി മാറി വരുന്ന ഭരണകൂടങ്ങൾക്ക് അവരോട് വലിയ ശത്രുതയാണ്. ആ ശത്രുതയുടെ കാര്യത്തിൽ ഏറ്റവും മികവ് കാട്ടുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ സർക്കാരുമാണ്. ഓൺലൈൻ ചാനലുകൾ ഏറെ ജനപ്രിയമായത് ഈ സർക്കാരിൻ്റെ കാലത്തായതുകൊണ്ടാവാം ഇത്രയേറെ പകയും വിദ്വേഷവും അവർ കാട്ടിക്കൂട്ടുന്നത്. അനേകം ഓൺലൈൻ മാധ്യമ പ്രവർത്തകരെയാണ് പിണറായി സർക്കാർ മാധ്യമ സ്വാതന്ത്ര്യം വിളമ്പിക്കൊണ്ട് ജയിലിൽ അടച്ചിരിക്കുന്നത്. മറുനാടിനെ പൂട്ടിക്കെട്ടാൻ ഏതാണ്ട് 1.5 വർഷത്തോളം 2 ഡസനിലേറെ ജാമ്യമില്ലാ കേസുകൾ എടുത്തു നടത്തിയ നീക്കങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. മറുനാടനോട് ചെയ്ത ദ്രോഹം സമാനതകളില്ലാത്തതാണ്. സുപ്രീം കോടതി വരെ പോയാണ് മറുനാടൻ നീതി തേടിയത്. പക്ഷെ അതുകൊണ്ടൊന്നും പിണറായിയും പിണറായിയുടെ ഫാസിസ്റ്റ് സർക്കാരും പാഠം പഠിക്കുന്നില്ല എന്നതിൻ്റെ തെളിവാണ് ഇന്ന് തിരുവനന്തപുരത്ത് അരങ്ങേറിയ നാടകീയ സംഭവങ്ങൾ. സുമേഷ് മാർക്കോപോള എന്നൊരു ചെറുപ്പക്കാരൻ തിരുവനന്തപുരത്തുണ്ട്. അദ്ദേഹം DNA ന്യൂസ് എന്ന പേരിൽ ഒരു ചാനൽ നടത്തുന്നു. നേരത്തെ ഭാരത് ലൈവ് എന്ന ഓൺലൈൻ ചാനലിലെ ജോലിക്കാരനായിരുന്നു. അവിടെ അദ്ദേഹം ജോലി ചെയ്യുമ്പോഴും സർക്കാർ കള്ളക്കേസെടുക്കുകയും അതിൻ്റെ ഉടമയായിരുന്ന ജസ്റ്റിൻ പിന്നീട് അകാലത്തിൽ മരിച്ചുപോവുകയും ചെയ്തു. സുമേഷ് സ്വന്തമായി ചാനൽ തുടങ്ങി മാറി സുദർശൻ നമ്പൂതിരി മറുനാടനിലേക്ക് വന്നു. സുദർശൻ നമ്പൂതിരിയെ മറുനാടനിലെത്തി അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയത് ഭാരത് ലൈവിൽ ജോലി ചെയ്തിരുന്ന കാലത്തെ ഒരു കേസിന്റെ പേരിലാണ്. 2 ആഴ്ചയോളമാണ് സുദർശനെയും ജയിലിൽ അടച്ചത്. അന്ന് സുദർശനൊപ്പം സുമേഷ് മാർക്കോപോളയെയും ജയിലിൽ അടച്ചിരുന്നു. ആ പ്രതിസന്ധിയൊക്കെ അതിജീവിച്ച് ഉള്ള സ്വർണമൊക്കെ പണയം വെച്ചാണ് സുമേഷ് DNA ന്യൂസ് എന്ന പേരിൽ ഒരു ചാനൽ നടത്തി 4-5 ആളുകൾക്ക് തൊഴിലൊക്കെ കൊടുത്ത് മുമ്പോട്ട് പോകുന്നത്. പൊതുവെ എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറുന്ന ആരോടും ധാർഷ്ട്യം കാണിക്കാത്ത മാന്യനായ ഒരു ചെറുപ്പക്കാരനാണ് ഈ സുമേഷ് മാർക്കോപോളോ. ഇന്ന് അദ്ദേഹത്തിന്റെ ഓഫീസിലെത്തിയ പോലീസ് അദ്ദേഹത്തിന്റെ ഓഫീസിൽ ഉള്ള കമ്പ്യൂട്ടറുകളും ലാപ്ടോപ്പുകളും ക്യാമറകളുമൊക്കെ സീസ് ചെയ്തുകൊണ്ടുപോയി. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെക്കുറിച്ച് വാർത്ത ചെയ്തതാണ് വിഷയം. സുമേഷ് പറയുന്നത് ഈ കേസിൽ ഇതിനു മുൻപ് പോലീസിൽ പോയി മൊഴി കൊടുക്കുകയും പരിശോധനകൾ പൂർത്തിയാക്കുകയും ചെയ്തു എന്നാണ്. പോലീസ് പറയുന്നത് ഇത് മറ്റൊരു പരാതിയാണ്, ആ പരാതിയുടെ പുറത്താണ് കേസെന്നാണ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കരുതെന്ന് ആരും പറയാറില്ല. എന്നാൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി സംശയാതീതമല്ല. അവിടെ കിട്ടുന്ന പണത്തെക്കുറിച്ചുള്ള ചർച്ചകൾ പൊതുസമൂഹം അറിയണം. അവർ ശേഖരിക്കുന്ന പണം വേണ്ടതുപോലെ ചെലവഴിക്കുന്നുണ്ടോ, അർഹതപ്പെട്ടവർക്ക് കൊടുക്കുന്നുണ്ടോ തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്യണം എന്ന നിലപാടെടുത്തതിന്റെ പേരിൽ സർക്കാർ കള്ളക്കേസെടുക്കുകയും ആ കള്ളക്കേസിന്റെ പുറത്ത് ഒരു നോട്ടീസ് പോലും കൊടുക്കാതെ അവിടെ എത്തി കോടതി ഉത്തരവുണ്ട് എന്ന് പറഞ്ഞ് മുഴുവൻ സാധനങ്ങളും പിടിച്ചുകൊണ്ടു പോവുകയുമായിരുന്നു. അഥവാ സുമേഷ് കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അപ്ലോഡ് ചെയ്ത ഒരു കമ്പ്യൂട്ടറിന്റെ ഹാർഡ് ഡിസ്ക് എടുത്തുകൊണ്ടു പോകുന്നത് മനസ്സിലാക്കാം. ഒരു സ്ഥാപനം പൂട്ടണം എന്ന വാശിയോടെ ആ സ്ഥാപനത്തെ മുമ്പോട്ട് കൊണ്ടുപോകുന്ന മുഴുവൻ കമ്പ്യൂട്ടർ ഉപകരണങ്ങളും ക്യാമറകളും മെമ്മറി കാർഡും ഒക്കെ കൊണ്ടുപോകുന്നത് എന്ത് മര്യാദയാണ്? ഇതാണോ ജനാധിപത്യം? ഇങ്ങനെ എത്ര കാലം പ്രതികരിക്കുന്നവരെ നിശബ്ദരാക്കി നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ കഴിയും? ഒരു സുമേഷിനെ പൂട്ടിയാൽ 10 സുമേഷുമാർ ഉണ്ടാകുമെന്ന് നിങ്ങൾ എന്തുകൊണ്ടാണ് തിരിച്ചറിയാത്തത്? എന്തായാലും സർക്കാരിനെ വിമർശിച്ചു എന്നതിന്റെ പേരിൽ പോലീസ് എടുത്ത ഈ കള്ളക്കേസിൽ സുമേഷിനൊപ്പം നിൽക്കാനും സുമേഷിന് വേണ്ട നിയമ സാമ്പത്തിക സഹായം ചെയ്യാനുമാണ് ഞങ്ങളുടെ തീരുമാനം. ഒരു ഓൺലൈൻ പോർട്ടലും സത്യം പറയുന്നതിന്റെ പേരിൽ ക്രൂശിക്കപ്പെടാൻ പാടില്ല. നിയമവിരുദ്ധമായി പ്രവൃത്തി ചെയ്യുകയും ബ്ലാക്ക്മെയിൽ ചെയ്യുകയും ഒക്കെ ചെയ്തതിന്റെ പേരിൽ കേസെടുക്കുന്നത് പോലെയല്ല, സർക്കാരിനെ വിമർശിച്ചതിന്റെ പേരിൽ കേസെടുക്കുകയും ചാനൽ അടച്ചുപൂട്ടാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്നത്. വിനാശകാല വിപരീത ബുദ്ധി എന്ന് തിരിച്ചറിയാൻ ഇനിയെങ്കിലും പിണറായിക്ക് കഴിയട്ടെ. മുഖ്യധാര ചാനലുകളും മാധ്യമങ്ങളുമൊന്നും ഇത് ഏറ്റെടുക്കില്ല എന്ന് ആത്മവിശ്വാസമാണെങ്കിൽ ആ ചാനലുകളെയൊക്കെ മറികടക്കാനുള്ള ശേഷി ഈ നാട്ടിലെ സോഷ്യൽ മീഡിയ മാധ്യമങ്ങൾക്കും മാധ്യമപ്രവർത്തകർക്കുമുണ്ട് എന്ന് തിരിച്ചറിയുക. സുമേഷിനൊപ്പം തന്നെയാണ് ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നത്.
വളരെ സങ്കടത്തോടുകൂടി സുമേഷ് പറഞ്ഞ വാക്കുകൾ കൂടി കേൾക്കുക. എന്നാ ഇന്ന് സംഭവിച്ചത് പറഞ്ഞ വിശദമായി, ഏത് കേസിലാണ്? അല്ല, ഇന്ന് രാവിലെ ഞാൻ ഇവിടെ ഒന്ന് ഓഫീസ് തുറക്കാൻ പോയപ്പോ 10:30 ഇവിടെ ഒന്ന് തുറന്ന് 10:25 ഇവിടെ ഒന്ന് തുറന്നു. തുറന്നൊരു നോക്കി ഒരു 10:30 കഴിഞ്ഞപ്പോ ഞാൻ നോക്കിയപ്പോ മൊത്തം പോലീസാണ്. ഫ്രണ്ടില് അവരുടെ ജീപ്പും ബൈക്ക് എല്ലാം ആയിട്ട് പോലീസാണ്. അവര് വന്നു, കാര്യം ചോദിച്ചു. എന്താണ് കാര്യം എന്ന് വെച്ചപ്പോ പറയുന്നത് വെച്ചാൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ചെയ്ത ഒരു വാർത്തയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഞാൻ പറഞ്ഞു അത് മുമ്പ് അതേക്കുറിച്ച് പിന്നെ ഒരു പരാതി ഉണ്ടായിരുന്നു. സൈബർ പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് ഞാൻ അതിന്റെ മൊഴി കൊടുത്തു. അവരിവിടെ വന്ന് എന്റെ തെളിവൊക്കെ എടുത്തതാണെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു അത് ആ കാര്യം ആ കേസ് ആ വാർത്തയല്ല, ഇത് വേറെ വാർത്തയാണ് എന്ന് പറഞ്ഞിട്ട് ആ വാർത്തയുടെ കുറച്ച് കാണിക്കുന്നു. പഴയ കേസല്ല, അപ്പൊ നേരത്തെ കേസല്ല. അല്ല, ഇത് വേറെ 10-ാം തീയതി രജിസ്റ്റർ ചെയ്ത, ഈ മാസം 10-ാം തീയതി രജിസ്റ്റർ ചെയ്ത കേസ് എന്നാണ് പറയുന്നത്. അപ്പൊ അവര് ഇന്നലെ കോടതി, ഇന്നലെ 23-ാം തീയതി കോടതിയിൽ നിന്ന് പിന്നെ സെർച്ച് വാറണ്ട് വാങ്ങിക്കൊണ്ടാണ് വരുന്നത്. എന്നെ ദുരിതാശ്വാസ നിധിയുടെ കാര്യം നിങ്ങൾ കൊടുക്കാൻ, എന്താ പറയുക, കൊടുക്കാൻ പാടില്ലെന്ന് പറഞ്ഞു. ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കരുത് എന്ന് ഞങ്ങൾ ഇതുവരെ പറഞ്ഞിട്ടില്ല. ലോകായുക്തയുടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ കിട്ടിയ പൈസ പണം വകമാറ്റി ചെലവഴിച്ചു എന്ന് ലോകായുക്തയിൽ കേസുള്ളതിനെ കുറിച്ച് ആണ് ഞങ്ങൾ ചർച്ച ചെയ്തത്. അതിലൊരിക്കലും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം സംഭാവന ചെയ്യരുതെന്ന്. സംഭാവന ചെയ്യരുത് പറഞ്ഞാൽ പോലും കുഴപ്പമൊന്നുമില്ല, നിങ്ങളുടെ അഭിപ്രായമല്ലേ കൊടുക്കണോ വേണ്ടത്. ഓരോരുത്തരും അവരവരുടെ യുക്തിക്കനുസരിച്ച് ചെയ്യാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഇവിടെ വന്നു, ഇവിടെ വന്നിട്ട് എല്ലാ റെയ്ഡ് നടത്തി. 10:30 തുടങ്ങിയ റെയ്ഡ് 3:30 തീർന്നത്. അവര് ആകെ 2 സിസ്റ്റം ഉണ്ടായിരുന്നു. ആ 2 സിസ്റ്റം എടുത്തു, 3 മെമ്മറി കാർഡ് എടുത്തു. എല്ലാ സാധനങ്ങളും, ലാപ്ടോപ്പ് ഉൾപ്പെടെയുള്ള സകല സാധനങ്ങളും കൊണ്ടുപോയി. ബാങ്ക് അക്കൗണ്ടിന്റെ ഡീറ്റെയിൽ എടുത്തു. എല്ലാ സാധനങ്ങളുമായിട്ട് ഇപ്പോ പോയി. അപ്പൊ ഞാൻ ചോദിച്ചു, ഈ ലാപ്ടോപ്പ് എന്തിനാണ് കൊണ്ടുപോകുന്നത്? ലാപ്ടോപ്പ് ഇത് നമുക്ക് അപ്ലോഡിംഗ് ആക്സസ് അതിലില്ല, അതൊന്നും അല്ല, അത് നമുക്ക് സംശയം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അത് കൊണ്ടുപോയി. അപ്പൊ അത് കൃത്യമായിട്ടത് ആരുടെയൊക്കെ നിർദ്ദേശം അനുസരിച്ചിട്ടാണ് അത് ചെയ്തത്. അത് ഇടയ്ക്കിടയ്ക്ക് പോലീസിൽ ഫോണിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. അതായത് നമ്മൾ ഇനി ഇതൊരിക്കലും നടത്താൻ പാടില്ല എന്നുള്ള തരത്തിലാണ്. അതായത് മോഡം വരെ കൊണ്ടുപോയി. ഇവർ ഇതുവരെ പഠിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇവർക്ക് ഇവര് ഒന്നെന്തെങ്കിലും നോട്ടീസ് ഒന്നും തന്നിട്ടില്ലേ കേസിന് വേണ്ടിട്ട്? ഇല്ല, അത് കോടതിയിൽ നിന്ന് സെർച്ച് വാറണ്ട് കൊണ്ടുവന്നു. അതിനുശേഷം ഇവിടെ ഞങ്ങളുടെ ഹൗസ് ഓണറുടെ അവരെ വിളിച്ചു വരുത്തി. ഹൗസ് ഓണറുടെ പിന്നെ അവിടെ ഒരു കേസ് ടേക്കർ ഉണ്ട്, പുള്ളിക്കാരനെ വിളിച്ചു വരുത്തിയിട്ട് അവരുടെ റെയ്ഡ് റിപ്പോർട്ട് അദ്ദേഹത്തിനാണ് കൊടുത്തത്. കോപ്പി എനിക്ക് തരില്ല, അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കോളാൻ പറഞ്ഞിട്ട് ഇവിടെ നിന്ന് പോയതേ ഉള്ളൂ. പോയിട്ടൊരു 15-20 മിനിറ്റ് ആയതേ ഉള്ളൂ. ഇപ്പൊ തന്നെ വീണ്ടും വിളിച്ചിട്ട് പറയുന്നു സൈബർ പോലീസ് സ്റ്റേഷനിലോട്ട് ചെല്ലാൻ പറയുന്നു. എന്തൊരു കഷ്ടമാന്ന് പറഞ്ഞു മുഖ്യമന്ത്രി. മുഖ്യമന്ത്രി വിമർശിച്ചല്ല, CMDR ഫണ്ടിലേക്ക് കൊടുക്കരുതെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. പക്ഷെ അത് നമ്മൾ പലപ്പോഴും പല കേസുകളും ഉണ്ടായിട്ട് നമ്മളത് പോലീസുമായിട്ടൊക്കെ സഹകരിച്ചിട്ടുണ്ട്. ഒരിക്കലും നമ്മളൊരു കള്ളത്തരം കാണിക്കുകയോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഇപ്പോ നമ്മൾ എന്തോ ഒരു വലിയ കുറ്റവാളിയാണെന്നുള്ള പ്രതീതി ഉണ്ടാക്കിക്കൊണ്ടാണ്. കാരണം കാഴ്ചക്കാരെല്ലാം അങ്ങനെയാണ് ധരിക്കുന്നത്. ഇത് ആദ്യാവസാനം, എന്നിട്ട് അത് മാത്രമല്ല, വില്ലേജ് ഓഫീസിൽ നിന്ന് 3 ഉദ്യോഗസ്ഥരെ കൂടി കൊണ്ടുവന്നിരുന്നു. അതായത് അവര് സാക്ഷിയാക്കി, അവർ ഇത്രയും നേരം അവരും ഇവിടെ വെയിറ്റ് ചെയ്യായിരുന്നു. അവരെ സാക്ഷിയാക്കി അവസാനം ഈ സാധനങ്ങളെല്ലാം, ഈ എടുത്തുകൊണ്ടുപോയ സാധനത്തിന്റെ ഇതുപോലും എനിക്ക് തന്നിട്ടില്ല. അത് ഹൗസ് ഓണർക്ക് കൊടുക്കും, അവരുടെ നിന്ന് വാങ്ങിച്ചോളാൻ പറഞ്ഞിട്ടാ പോയത്. ഇപ്പൊ അതിനുശേഷമാണ് ഇപ്പൊ 20 മിനിറ്റിന് ശേഷം വിളിച്ചിട്ട് സൈബർ പോലീസ് സ്റ്റേഷനിലോട്ട് ചെല്ലാൻ പറയുന്നത്. നോട്ടീസ് തരാതെ നിങ്ങൾ പോകേണ്ട കാര്യമില്ല, വിളിച്ചാ പോകേണ്ട കാര്യമില്ല. നോട്ടീസ് വെയിറ്റ് ചെയ്യുക, നോട്ടീസ് കിട്ടാതെ ഒരു കാര്യം, നിങ്ങൾക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ടെന്നൊക്കെ ചെയ്യേണ്ടത്. എനിക്കറിയത്തില്ല ഈ നാട്ടിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നത്, എന്നെ ചെയ്യുന്നതെന്ന് തന്നെ എനിക്കറിയത്തില്ല. എന്താ പറയേണ്ടത്? സാധാരണ നമുക്ക് ഒരിക്കലും പോലീസുകാരുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ മോശമായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. മുമ്പും കേസുകൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അതൊക്കെ ഈ വാർത്താ സംബന്ധമായിട്ടുള്ള കേസായിരുന്നു. പക്ഷെ ഇന്ന് ഈ വളരെ വളരെ മോശമായിരുന്നു. കാരണം പോലീസുകാർ നിസ്സഹായരായിരുന്നു, അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇത് കാരണം ഇത് നമ്മൾ നടത്താൻ പാടില്ല, കാരണം നടത്താൻ പറ്റില്ല ഇനി. കാരണം ആകെ 2 സിസ്റ്റം ഉണ്ടായിരുന്നു, ആ 2 സിസ്റ്റം കൊണ്ടുപോയി, ലാപ്ടോപ്പ് കൊണ്ടുപോയി, ഒന്നെല്ലാം കൊണ്ടുപോയി. നമുക്ക് ഇല്ല, ഓരോ മാസം കടം വാങ്ങിച്ചിട്ടാണ് മുമ്പോട്ട് പോകുന്നത്. അപ്പൊ അത് ഈ ഇങ്ങനെ ദുഷ്ടത്തരം ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ മുമ്പോട്ട് പോകും? എന്ത് ചെയ്യണമെന്ന് അറിയില്ല. മോഡം ഉൾപ്പെടെ കൊണ്ടുപോയി സാറേ, മോഡം ഉൾപ്പെടെയാണ് കൊണ്ടുപോയത്. മോഡമൊക്കെ എന്ത് ചെയ്തു? ഒരു ഓഫീസിൽ വന്നിട്ട് മോഡം കൂടി എടുത്തുകൊണ്ട് പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിപ്പോ എനിക്കൊന്നും പറയാനില്ല. എന്താ ചെയ്യുന്നത്? ഞാനൊരു ഒരു അഭിപ്രായം എനിക്ക് പറയാനില്ല. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയത്തില്ല. സ്ഥാപനം പോയി എന്ന് വേണം, അല്ലെങ്കിൽ ഇനിയിപ്പോ കടം വാങ്ങിച്ചിട്ട് എവിടെയെങ്കിലും ഞാൻ ഇതെല്ലാം ഒരു കുട്ടിയെ മൊത്തം സ്വർണ്ണം പണയം വെച്ചും കടം വാങ്ങിച്ചും പരിശീലി എടുത്തു മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അത് നമ്മൾ ഇനിയിപ്പോ ഇത് തട്ടി ഇനി ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാൻ പറ്റൂ. എന്നാണേലും ഞാൻ നോക്കട്ടെ, ഞാനൊന്ന് വിളിക്കട്ടെ അവരെ വിളിച്ചു. Thank you.